അലർജി ഒരു രോഗമാണോ? ഇതെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. പക്ഷേ അലർജി ഒരു രോഗമേ അല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിന് ചേരാത്ത വസ്തുക്കളോട് ശരീരം പ്രതികരിക്കുന്ന രീതിയാണ് അലർജി എന്ന് ഉദ്ദേശിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാലാവസ്ഥ, ഭക്ഷണം, മരുന്ന് തുടങ്ങിയ പലതുകൊണ്ടും നമുക്ക് അലർജി ഉണ്ടാകാം. ചിലരിൽ പൊടി അലർജി സ്ഥിരമായി വരാറുണ്ട്. അത് പ്രധാനമായും രാവിലെ എഴുന്നേൽക്കുമ്പോഴുണ്ടാകുന്ന തുമ്മൽ, മൂക്കു ചൊറിച്ചിൽ, കണ്ണു ചൊറിച്ചിൽ, മൂക്കൊലിപ്പ് തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത് പഴകി വരുമ്പോഴാണ് നമുക്ക് മറ്റു പല ബുദ്ധിമുട്ടുകളിലേക്കും വഴിതെളിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പൊടിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കഴിവതും ഒഴിഞ്ഞു മാറി നിൽക്കുക. പിന്നെ നമ്മൾ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ, കുളിക്കുമ്പം വായിൽ വെള്ളം കവിൾ കൊണ്ട് നിന്നുകൊണ്ട് തല കുളിക്കുകയാണെങ്കിൽ വലിയ നീരിറക്കമോ തുമ്മലോ ഒന്നും ഇല്ലാതിരിക്കും. കുളിക്കുന്നതിന് ഒരഞ്ച് മിനിറ്റ് മുമ്പായിട്ട് അഷ്ടപത്രാധികേരമോ ശിരോരക്ഷാ തൈലമോ, അതായത് രോഗിയുടെ അവസ്ഥയ്ക്കനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്ന തൈലങ്ങൾ നെറുകയിൽ തേച്ചതിന് ശേഷം തല കുളിക്കുന്നതായിരിക്കും ഉത്തമം. അതിലും തലേന്ന് വെള്ളം തിളപ്പിച്ചിട്ടതിന് ശേഷം പിറ്റേന്ന് അതെടുത്ത് തല കുളിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഉത്തമമായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർ തണുത്തതും പുളിപ്പുള്ളതുമായ ഭക്ഷണങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. പ്രത്യേകിച്ച് തൈര്, ഐസ്ക്രീം, പിന്നെ വാളംപുളി, മസാല കൂടുതൽ, എണ്ണ കൂടുതൽ, അതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരം അസ്വസ്ഥതകൾ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ അത് പിന്നീട് ന്യൂമോണിയ, ആസ്മ പോലുള്ള ശ്വാസകോശ രോഗങ്ങളിലേക്ക് വഴിതിരിച്ചുവിടും. അതുകൊണ്ട് ഒരു ആയുർവേദ ഫിസിഷ്യനെ കണ്ട് യുക്തമായ മരുന്നുകൾ, അതായത് ആഗസ്ത്യ രസായനം, തിപ്പല്ലി രസായനം, ദശമൂലകടുത്രയം കഷായം, ഏലാകണാദി കഷായം, ശ്വാസാനന്ദം ഗുളിക, ഇങ്ങനെ യുക്തമായോ ആ രോഗിക്ക് എന്താണോ ആവശ്യം അതനുസരിച്ചുള്ളത് ആ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് തുടർച്ചയായി കുറച്ച് നാൾ കഴിക്കണം. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഒരു ആയുർവേദ ഡോക്ടറെ കാണുന്നത് നല്ലതാണ്.